എല്ലാവർക്കും എവർ ലേണിംഗ് ടൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കാണ് നാം കടക്കുന്നത്. ആ മോനെ, വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, നമുക്കൊന്ന് പാർക്കിലേക്ക് പോകാം. യെസ് ഏ പോകാം അച്ഛ. ആ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് പോകാം. ഓക്കെ അച്ഛ, ഡ്രസ്സ് മാറിയിട്ട് വരാം. മോനെ, പാർക്കൊക്കെ ഇഷ്ടമായോ? ഓ ഇഷ്ടമായി അച്ഛ. ഇന്നലെ ഞാൻ നിനക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? ഓ ഓർമ്മയുണ്ട് അച്ഛ, മലയാളി മെമ്മോറിയൽ അല്ലേ? ആ മലയാളി മെമ്മോറിയൽ തന്നെ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം, നീ ഉത്തരം പറയണം. ഓക്കെ അച്ഛ. ചോദ്യം ഒന്ന്, മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിനെ സമർപ്പിക്കപ്പെട്ടത് എന്ന്? 1891 ജനുവരി 1st. ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? അത് GP ബാരിസ്റ്റർ പിള്ളയാണ്. ഉത്തരം ശരിയാണ്. നാലാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് ആര്? ഉത്തരം KP ശങ്കരമേനോൻ. ഓ ഉത്തരം ശരിയാണ്, ഗുഡ് ബോയ്. ചോദ്യം അഞ്ച്, മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്ത്? അത് ആ ഉത്തരം കിട്ടിയച്ചാ, ഉന്നത ജോലി ചെയ്യാൻ പാവപ്പെട്ടവർക്കും കൂടി അനുവാദം നൽകുക എന്നതാണ്. ഓ നീ ഉത്തരം പറഞ്ഞു, ഗുഡ് ബോയ്. മോനെ, ആറാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ മൂന്നാമത് ഒപ്പുവെച്ചത് ആര്? അത് ഡോക്ടർ പൽപ്പു ആണച്ചാ. ഓ ഉത്തരം ശരിയാണ്. ഏഴാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ എത്ര പേർ ഒപ്പിട്ടു? 10028 പേരാണ് ഒപ്പിട്ടത്. എക്സലന്റ്, ഞാൻ പറഞ്ഞു തരുന്നതെല്ലാം നിനക്ക് ഓർമ്മയുണ്ട്. അതെ അച്ഛാ, എനിക്ക് ഓർമ്മയുണ്ട്. ആ നല്ല തണുപ്പ്. ആ പോട്ടെ. എട്ടാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം CV രാമൻ പിള്ള. ഉത്തരം ശരിയാണ്. ഒൻപതാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുള്ള മുദ്രാവാക്യം ഏത്? അയ്യോ അത് എളുപ്പമല്ല അച്ഛാ, തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യമാണ് മലയാളി മെമ്മോറിയൽ ആവിഷ്കരിച്ചത്. ഓ ഉത്തരം ശരിയാണ്. പത്താമത്തെ ചോദ്യം, തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യമുള്ള ലഘുലേഖ തയ്യാറാക്കിയത് ആര്? ഉത്തരം GP ബാരിസ്റ്റർ പിള്ള. വോ സൂപ്പർ, എക്സലന്റ്, വെരി ബ്രില്യൻറ്റ്. എനിക്ക് സന്തോഷമായി, ഞാൻ പറഞ്ഞു തരുന്നതെല്ലാം നീ മനസ്സിലാക്കുന്നുണ്ട്. അതെ അച്ഛാ, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. താങ്ക് യു അച്ഛാ. ഇന്ന് എനിക്ക് എന്താണ് പറഞ്ഞു തരാൻ പോകുന്നത്? ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈഴവ മെമ്മോറിയലാണ്. രാത്രി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ ഡൺ അച്ഛാ, പോകാം.